നമസ്കാരം. കേരളം നമ്പർ 1. പിണറായി സർക്കാർ അധികാരത്തിലേറിയത് മുതൽ മലയാളികൾ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന ഒന്നാണ്. എന്നാൽ ശരിക്കും എന്ത് കാര്യത്തിലാണ് കേരളം നമ്പർ 1 ആയിട്ടുള്ളത്? എടുത്തു പറയത്തക്ക ഒരു വ്യവസായമെങ്കിലും കേരളത്തിലുണ്ട്. ഉത്തരാഖണ്ഡ്, പഞ്ചാബ്, ഗുജറാത്ത്, ഹിമാചൽ പ്രദേശ്, മഹാരാഷ്ട്ര, ഹരിയാന, ദില്ലി, കർണാടക, തമിഴ്നാട്, പഞ്ചാബ് തുടങ്ങിയ സംസ്ഥാനങ്ങളിലെല്ലാം പ്രമുഖ വ്യവസായ സ്ഥാപനങ്ങളും തൊഴിൽ സാധ്യതകളുമുണ്ട്. മറ്റ് സംസ്ഥാനങ്ങളിൽ എല്ലാം ധാരാളം മൾട്ടിനാഷണൽ വ്യവസായ കമ്പനികളുടെ പ്ലാന്റുകളുണ്ട്. ഈ കമ്പനികളിലൊക്കെ ആ നാട്ടിലെ ആളുകൾക്ക് ഇഷ്ടംപോലെ ജോലി കിട്ടുന്നു. ആ നാട്ടുകാരുടെ വിദ്യാഭ്യാസ യോഗ്യതയനുസരിച്ച് ഡ്രൈവറും സെക്യൂരിറ്റി എഞ്ചിനീയറും ടെക്നീഷ്യന്മാരും മാനേജറും സൂപ്പർവൈസറും വർക്കറും അങ്ങനെ പല പല തസ്തികകളിൽ ജോലി കിട്ടുന്നുണ്ട്. ആ കമ്പനിയിൽ നിന്ന് അവിടുത്തെ സംസ്ഥാന ഗവൺമെൻറ്റുകൾക്ക് വൻതുക ടാക്സ് കിട്ടുന്നു. എന്നിട്ട് പിണറായി സർക്കാർ പറയുന്നു കേരളം നമ്പർ 1 എന്ന്. 60 ലക്ഷത്തോളം പ്രവാസികൾ കേരള നാട്ടിൽ ജീവിക്കാൻ ഗതിയില്ലാതെ ഗൾഫിലും യൂറോപ്പിലും അമേരിക്കയിലും പോയി കിടന്ന് കഷ്ടപ്പെട്ട് പണിയെടുത്തിട്ട് ഫേസ്ബുക്കിലൂടെ അപ്ലോഡ് ചെയ്യുന്നു കേരളം നമ്പർ 1. പ്രവാസികളിൽ ഓരോരുത്തരും നാട്ടിൽ 4-5 ആളുകളുടെ വിശപ്പ് മാറ്റുന്നുണ്ട്. കേരളത്തിൽ മിനിമം 2.5 കോടി ജനങ്ങളെങ്കിലും പ്രവാസികളുടെ പണത്തിലാണ് ജീവിക്കുന്നത്. അത് ഇന്ത്യക്ക് വെളിയിലുള്ള പ്രവാസിയായാലും ഇന്ത്യക്കുള്ളിൽ വിവിധ സംസ്ഥാനങ്ങളിൽ ജോലി ചെയ്യുന്നവരായാലും യൂറോപ്പ്, അമേരിക്ക, ഓസ്ട്രേലിയ എന്നിവിടങ്ങളിലേക്കൊക്കെ പോകാൻ വളരെ പ്രയാസമാണ്. ബഹുഭൂരിപക്ഷം മലയാളികളും ഗൾഫ് കൺട്രീസിൽ ലേബർ ക്യാമ്പുകളിലെ ലേബർ വിസയിലാണ് പോകുന്നത്. തിരിയാനും മറിയാനും ഇടമില്ലാത്ത ഡോർമെൻ്ററികളിലും ഇടുങ്ങിയ ഇടനാഴികളിലും ജീവിച്ചുകൊണ്ട് മിനിമം 10-12 മണിക്കൂർ ജോലി ചെയ്ത് ബാക്കി സമയം ഭക്ഷണം ഉണ്ടാക്കി കഴിച്ച് യാതൊരു ആസ്വാദനവും സുഖവുമില്ലാതെ കഷ്ടപ്പെട്ട് ജീവിച്ചിട്ട് തള്ളുന്നു കേരളം നമ്പർ 1. യൂറോപ്യൻ, സ്കാൻഡിനേവിയൻ രാജ്യങ്ങളിൽപ്പെട്ടവർക്കും അമേരിക്കനോ അറബികൾക്കോ ഓസ്ട്രേലിയക്കാർക്കോ സ്വന്തം വീടും പ്രിയപ്പെട്ടവരെയും വിട്ട് അന്യരാജ്യത്ത് 2-ആം കിട പൗരനായി അന്നാട്ടിലെ 1-ാം കിട പൗരന്റെ മുന്നിൽ ഓച്ചാനിച്ച് ബംഗാളികളുടെ ജീവിതം നയിക്കുന്നുണ്ടോ? കേന്ദ്രം നടപ്പിലാക്കുന്ന പദ്ധതികൾ മുഴുവൻ കേരളം അതിന്റെ പേരിലാക്കും. ഉച്ചക്കഞ്ഞി വിതരണം ഉൾപ്പെടെ, റേഷൻ കട ഉൾപ്പെടെ സകല കാര്യങ്ങളിൽ, ലൈഫ് വീട് പദ്ധതി ഉൾപ്പെടെ എല്ലാത്തിനും കേന്ദ്രത്തിന്റെ വിഹിതമാണുള്ളത്. പക്ഷേ അന്തംകമ്മികൾ ഗുണ്ടകളായതുകൊണ്ട് ആരും ഒന്നും മിണ്ടില്ല. കേരളത്തിൽ 60 ലക്ഷം മനുഷ്യർ പ്രവാസികളായി വിദേശത്ത് പോയി തമ്പടിച്ചിരിക്കുകയാണ്. ഓരോരുത്തരും അയച്ചു കൊടുക്കുന്ന പൈസയ്ക്ക് നാട്ടിൽ 4 മനുഷ്യർ ജീവിക്കുന്നുണ്ട്. ബാക്കി സർക്കാർ ഉദ്യോഗസ്ഥർ. അവരെയും ഓരോരുത്തരെയും ആശ്രയിച്ച് നാട്ടിൽ 4-5 ആളുകൾ ജീവിക്കുന്നു. നമ്മുടെ കേരളത്തിൽ യാതൊരു വ്യവസായ സ്ഥാപനങ്ങളോ തൊഴിൽ സാധ്യതകളോ ഇല്ല. മലയാളികൾ തന്നെ ബോംബെയിലും ഗുജറാത്തിലും ബംഗളൂരുവിലും ചെന്നൈയിലും ദില്ലിയിലും ഒക്കെയാണ് ജോലിക്ക് പോകുന്നത്. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും കേരളം നമ്പർ 1 തന്നെയാണ്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്, പവേർഡ് ബൈ ഡിമോസ് ഫർണിച്ചർ, ലോകോത്തര ഫർണിച്ചറുകളുടെ വമ്പൻ അൺലോക്ക്.